അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളി എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ. സുപ്രീംകോടതി അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മറ്റന്വേഷണത്തിന് പ്രസക്തിയില്ല. പ്രതിപക്ഷ പാർട്ടികൾ സാധാരണക്കാരെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും അവഗണിക്കുകയാണെന്നും പ്രതിപക്ഷ നിരയിലെ തന്നെ പ്രമുഖ നേതാവായ ശരത് പവാർ കുറ്റപ്പെടുത്തി. 2024 ബി ജെ പിയെ അവഗണിക്കാനാകില്ല, പ്രതിപക്ഷം ഒന്നിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഗുണം ചെയ്യില്ലെന്നും ശരത് പവാർ പറഞ്ഞു. അതേസമയം എൻ സി പിക്ക് സ്വന്തം നിലപാടുണ്ടാകുമെന്നും അദാനി വിഷയം ഗൗരവമുള്ളതാണെന്ന കാര്യം 19 പ്രതിപക്ഷ പാർട്ടികൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മറുപടി പറഞ്ഞു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, ഈ വിഷയത്തിൽ ഇതാദ്യമായി പ്രതിപക്ഷ നിരയിൽ ഒരു ഭിന്നത അല്ല ഒരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അദാനിയുടെ കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളിലും യോജിപ്പില്ല എന്നാണോ ഇത് വ്യക്തമാക്കുന്നത്? ശരത് പവാറിന്റെ അഭിപ്രായ പ്രകടനം അതിന്റെ ആദ്യ സൂചനയായി വിലയിരുത്താമോ? വിജയകുമാർ, ശരത് പവാറിന്റെ ഈ പുതിയ അഭിപ്രായ പ്രകടനം എന്നുള്ളത് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ എൻ സി പിയുടെ നിലപാട് മാറ്റം എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം ഇക്കാര്യത്തിൽ ജെ പി സി അന്വേഷണം വേണം അല്ലെങ്കിൽ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണം എന്ന കാര്യത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായത്. ആ ഘട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പമുള്ള ഒരു സമീപനമായിരുന്നു എൻ സി പി സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ വ്യത്യസ്തമായ ഒരു സമീപനമാണ്. ഹിൻഡൻബർഗിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് അദ്ദേഹം. പ്രധാനമായും അംബാനിക്കുമെതിരായ ആരോപണങ്ങൾ, ഇവരെ എന്തിന് ഇവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കാൻ ഈ രണ്ടു പേരെയും എന്തുകൊണ്ട് ആയുധമാക്കുന്നു എന്ന ചോദ്യമാണ് ശരത് പവാർ ഉന്നയിക്കുന്നത്. ഈ ഹിൻഡൻബർഗ് വിഷയത്തിന് അമിത പ്രാധാന്യമാണ് പ്രതിപക്ഷം നൽകിയിരിക്കുന്നത്. ഇതുവരെ കേൾക്കാത്ത ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് അമിത പ്രാധാന്യത്തോടെ രാജ്യത്താകെ പ്രക്ഷോഭം ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷം ചെയ്തിരിക്കുന്നത്. എന്നാൽ രാജ്യത്തെ വികസനത്തിന് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്ത രണ്ടുപേരുമാണ് അംബാനിയും അദാനിയും. ഇവരെ ഇതിന് ആയുധമാക്കുന്നു എന്നുള്ളതാണ് ശരത് പവാർ ഉന്നയിക്കുന്ന പ്രധാന വിമർശനം. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ ഐക്യത്തിന്റെ കാര്യത്തിൽ, അത് ഈ ഒരു വിഷയത്തിലല്ല മറിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ഉള്ള പ്രതിപക്ഷ ഐക്യത്തിന് ഉൾപ്പെടെ ശരത് പവാർ സംശയം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. 2024 ബി ജെ പിയെ അധികാരത്തിൽ മാറ്റി നിർത്തുക എന്നുള്ളത് ശ്രമകരമായ ഒരു ദൗത്യമാണ് എന്നും ഇപ്പോഴത്തെ നിലയിൽ അത് പ്രതിപക്ഷ ഐക്യം കൊണ്ട് അത് സാധ്യമാകില്ല എന്ന ഒരു അഭിപ്രായ പ്രകടനമാണ് ശരത് പവാർ നേരിട്ടല്ലാതെ നടക്കുന്നത്. കാരണം ഈ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കേണ്ട ആവശ്യമാണ്. ഈ അതുകൊണ്ട് തന്നെ ഈ ഇക്കാര്യത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായി ചേർന്ന് നിന്ന് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. സർക്കാരിനെതിരായ ആക്രമണങ്ങളാണെങ്കിൽ പോലും ചർച്ചയ്ക്കുള്ള വഴി തുറന്നിടണം എന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം എൻ സി പിക്ക് ഇക്കാര്യത്തിൽ സ്വന്തം നിലപാട് ഉണ്ടാകാമെന്നും, എന്നാൽ 19 പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അദാനിക്ക് എതിരായി ഉന്നയിച്ച വിഷയം സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ട് എന്നും, എന്നാൽ ഈ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായി ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ എൻ സി പിയും തങ്ങൾക്കൊപ്പമുണ്ട് എന്നുമാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇതിനോട് പ്രതികരിച്ചത്. വിജയകുമാർ, യെസ്, ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ ആധികാരികതയാണ് ഇപ്പോൾ എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ ചോദ്യം ചെയ്യുന്നത്. ഈ വിഷയം ഉയർത്തി രാജ്യവ്യാപകമായി പ്രതിപക്ഷം നടത്തുന്ന സമരങ്ങളെ ഒരു പരിധിവരെ ഇപ്പോൾ ശരത് പവാർ പറയുക കൂടി ചെയ്യുന്നുണ്ട്. എന്നാൽ എൻ സി പിക്ക് ഇക്കാര്യത്തിൽ സ്വന്തം നിലപാട് സ്വീകരിക്കാം, പക്ഷേ ഈ ഭരണഘടനാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷം ഉയർത്തുന്ന മറ്റു കാര്യങ്ങളിൽ എൻ സി പി കോൺഗ്രസിനൊപ്പം ഉണ്ടാകുമെന്നാണ് ജയറാം രമേശ് മറുപടി പറഞ്ഞത്. ഇതാദ്യമായി ഈ വിഷയത്തിൽ പ്രതിപക്ഷ നിരയിൽ ഭിന്നതയുണ്ടാകുന്നു എന്നതാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.